ഓരോ പുതിയ വർഷത്തിൻ്റെയും ആരംഭ ദിനങ്ങളിൽ ഹാപ്പി ന്യൂ ഇയർ നമ്മൾ എല്ലാവർക്കും ആശംസിക്കാറുണ്ട്. അനേകരുടെ അതരങ്ങളിൽ നിന്ന് ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ നമ്മളും സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, എത്ര ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ സ്വീകരിച്ചാലും ജീവിതം എപ്പോഴും ഹാപ്പിയൊന്നുമല്ല. പലപ്പോഴും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെക്കാൾ ദുഃഖകരമായ നിമിഷങ്ങളാണ് ഭൂരിപക്ഷം മനുഷ്യരുടെയും ജീവിതത്തിലുള്ളത്. എങ്കിലും നമ്മൾ ആശംസിക്കുമ്പോൾ ഈ പുതിയ വർഷം സന്തോഷകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായ ഒരു ദാഹമാണ് സന്തോഷത്തിന് വേണ്ടിയുള്ള ഈ ദാഹം. ഈ അന്വേഷണം സഫലമായി തീരട്ടെ എന്ന അർത്ഥത്തിൽ ഹാപ്പി ന്യൂ ഇയർ ആശംസ അർത്ഥപൂർണമാണ്. എന്നാൽ എന്തുകൊണ്ട് മനുഷ്യന് സന്തോഷിക്കാൻ കഴിയുന്നില്ല? യഥാർത്ഥമായിട്ടുള്ള സന്തോഷം എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല? ഭാരതീയ ചിന്തയനുസരിച്ച് ആനന്ദ സ്വരൂപനാണ് ഈശ്വരൻ. ബൈബിൾ പഠിപ്പിക്കുന്നു, ശാശ്വതമായിട്ടുള്ള സന്തോഷം ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. എങ്കിലും ഈശ്വരവിശ്വാസികളായ ഭൂരിപക്ഷം മനുഷ്യർക്കും സന്തോഷിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. അതിൻ്റെ കാരണം സന്തോഷത്തിൻ്റെ വഴികൾ എന്താണ് എന്ന് തിരിച്ചറിയാത്തതാണ്. പലപ്പോഴും മനുഷ്യൻ വിചാരിക്കുന്നത് അവൻ ആഗ്രഹിക്കുന്ന പലതും കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം കിട്ടുമെന്നാണ്. എന്നാൽ സത്യം എന്താണ്? നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോഴുണ്ടാകുന്ന ആനന്ദം നൈമിഷികമാണ്. ഒരു പുതിയ വസ്ത്രം ലഭിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന സന്തോഷം കുറേ കഴിയുമ്പോൾ നഷ്ടപ്പെടും. കാരണം പുതിയ വസ്ത്രം പഴയ വസ്ത്രമാകും. ഒരു പുതിയ വാഹനം കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം, ഒരു പുതിയ ഭവനം വാങ്ങുമ്പോഴുണ്ടാകുന്ന സന്തോഷം, ഇതെല്ലാം കുറേ കഴിയുമ്പോൾ ഇല്ലാതായിത്തീരും. ചിലതൊക്കെ ഇല്ലാത്ത അവസരങ്ങളിൽ നമ്മൾ വിചാരിക്കും, ഇതുണ്ട് എങ്കിൽ എൻ്റെ ജീവിതം സന്തോഷകരമായി തീരും. ജോലിയില്ലാത്തവർ വിചാരിക്കും, ജോലി കിട്ടിയാൽ എൻ്റെ ജീവിതം സന്തോഷകരമാകും. വിവാഹം കഴിക്കാത്തവർ വിചാരിക്കും, ഒരു ജീവിത പങ്കാളിയെ ലഭിച്ചാൽ എൻ്റെ ജീവിതം സന്തോഷകരമാകും. പക്ഷെ നമുക്കറിയാം, വിവാഹം കഴിഞ്ഞവരും ജീവിതം ജോലി കിട്ടിയവരും ഒക്കെ സന്തോഷത്തിന് വേണ്ടി പിന്നെയും അലയുകയാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടി എന്നതുകൊണ്ടും നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും? അതിനാദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പരിശ്രമിക്കുന്നത് വേദനകളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒഴിവാക്കാനാണ്. അവയില്ലാത്ത ജീവിതമാണ് സന്തോഷം നൽകുന്നത് എന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ വേദനയാണ് സന്തോഷത്തിൻ്റെ മാതാവ്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമാണ് ജീവിതത്തിൽ നിർവൃതിയും സംതൃപ്തിയും ആനന്ദവും നൽകുന്നത്. എപ്പോഴും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ, വേദനകൾ ഒഴിവാക്കാൻ പരിശ്രമിക്കുന്ന ജീവിതത്തിന് ഒരിക്കലും യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന്, ഗർഭധാരണം, പ്രസവം, കുഞ്ഞുങ്ങളെ വളർത്തൽ, ഇതൊക്കെ കഷ്ടപ്പാടുണ്ട് അതിനകത്ത്. പക്ഷേ ആ കഷ്ടപ്പാടിൽ ഒരു ആനന്ദമുണ്ട്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ജനന നിരക്ക് ക്രമാതീതമായിട്ട് കുറയുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് പ്രസവിക്കുവാനും കുട്ടികളെ വളർത്തുവാനും ഒക്കെ പലരും തയ്യാറല്ല എന്നതാണ്. അവരുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം, അവരുടെ സന്തോഷം, ഇതൊക്കെ ഒരു കുഞ്ഞുണ്ടായാൽ നഷ്ടപ്പെട്ടു പോകുമത്രേ. അതുകൊണ്ട് പ്രസവത്തെ അവർ ഒഴിവാക്കുന്നു. ഡെൻമാർക്കിലെ ജനന നിരക്ക് അപകടകരമായ വിധത്തിൽ താഴ്ന്നതുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ് ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചില പദ്ധതികൾ ആവിഷ്കരിച്ചു. അതനുസരിച്ച് പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് 5 വർഷം ശമ്പളത്തോടുകൂടിയുള്ള അവധി ഗവൺമെൻറ് നൽകാൻ തയ്യാറായി. മാത്രമല്ല, ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ചികിത്സാ ചെലവുകൾ, അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ എല്ലാം ഗവൺമെൻറ് ഏറ്റെടുത്തു. എന്നിട്ടും സ്ത്രീകൾ പ്രസവിക്കുവാൻ വൈമുഖ്യമുള്ളവരായിരുന്നു. കാരണം അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഗർഭധാരണം, കുഞ്ഞുങ്ങൾ എന്ന് അവർ ധരിച്ചു. പക്ഷേ എന്താണ് ഇതിൻ്റെ പരിണിതഫലം? ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ നിരാശരും ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ കഴിയാത്തവരുമായിത്തീരുന്നു. ഇങ്ങനെ ജീവിക്കുന്നവർ സുഖം മാത്രം തേടി, സ്വന്തം സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ വർഷങ്ങൾ കഴിയുമ്പോൾ സന്തോഷമില്ലാത്തവരായിത്തീരുന്നു. ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ കഴിയാതെ അനേകർ ഡിപ്രഷന് വിധേയപ്പെടുന്നുവെന്ന് സർവേകൾ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത്
സന്തോഷം നൽകുന്ന ഒന്നാണ്, സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ഒന്നല്ല. കഷ്ടപ്പാട് അവിടെ ഉണ്ട്, എന്നാൽ ആ കഷ്ടപ്പാടിൽ ഉദാഹരണത്തിന് അമ്മയായിത്തീരുന്ന ഒരു സ്ത്രീക്കുണ്ടാകുന്ന നിർവൃതിയും സംതൃപ്തിയും ഒരിക്കലും ആർക്കും എടുത്തു നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല. യഥാർത്ഥ സംതൃപ്തി ആ കഷ്ടപ്പാടിലൂടെയാണ് കിട്ടുന്നത്. ഇതുപോലെയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുക. ഇപ്പോൾ ജീവിതത്തിലെ വെല്ലുവിളികളെ, ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുന്നിടത്തല്ല, മറിച്ച് അവയെ നേരിടുമ്പോഴാണ് സംതൃപ്തി ഉണ്ടാകുന്നത്. വേദനകളെ സ്വീകരിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ ആനന്ദദായകമായിട്ട് തീരുന്നത്. അതുകൊണ്ട് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ, സന്തോഷമുണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഭയപ്പെടാതെ, അവയിൽ നിന്ന് ഓടി രക്ഷപ്പെടാതെ അവയെ അഭിമുഖീകരിക്കുകയും അവയെ അതിജീവിക്കുകയും ചെയ്യുന്ന മനസ്സുള്ളവരായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു പുതുവർഷം നമ്മൾ ആഗ്രഹിക്കരുത്. പ്രശ്നങ്ങളല്ല നമ്മളുടെ ജീവിതത്തിലെ പുതിയ വർഷത്തിലെ ആനന്ദം കെടുത്തുന്നത് എന്ന സത്യം നമ്മൾ അറിയണം. മറിച്ച് ഓരോ പ്രശ്നവും, ഓരോ വേദനയും, ഓരോ പ്രതിബന്ധവും സന്തോഷത്തിൻ്റെ പുതിയ അനുഭവത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ പുതിയ വർഷം കൂടുതൽ സന്തോഷവും സംതൃപ്തി ഉണ്ടാകത്തക്ക രീതിയിൽ കഷ്ടപ്പെടാനും അധ്വാനിക്കാനും പങ്കുവെക്കുവാനും ഒക്കെയുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ആശംസിക്കാം. സന്തോഷം നമുക്കുണ്ടാകുന്ന മറ്റൊരു വഴി കൊടുക്കലാണ്. കിട്ടുന്നതിലേക്കാൾ ഏറെ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥമായും സംതൃപ്തി നമുക്ക് കിട്ടുക. അപ്പോൾ സമയം കൊടുക്കണം, നമ്മുടെ ആരോഗ്യം കൊടുക്കണം, നമ്മുടെ അറിവ് കൊടുക്കണം, എല്ലാം കൊടുക്കാനുള്ള, കിട്ടുന്നതെല്ലാം കൊടുക്കാനുള്ളതാണ്. കൊടുക്കാൻ തയ്യാറാകുമ്പോൾ, കൊടുക്കുന്നതിനനുസരിച്ച് ജീവിതം ആനന്ദദായകമായിട്ട് തീരും. അപ്പോൾ പുതിയ വർഷം കൊടുക്കാനുള്ള വർഷമാണ്, കഷ്ടപ്പെടാനുള്ള വർഷമാണ്, അധ്വാനിക്കാനുള്ള വർഷമാണ്. അതിലൂടെയാണ് യഥാർത്ഥമായിട്ടുള്ള സംതൃപ്തിയും സന്തോഷവുമുള്ള ഒരു ജീവിതം നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുക. അത്തരത്തിലുള്ള ഒരു പുതിയ വർഷം എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു.